നമസ്കാരം. ഇലക്ട്രിക്കൽ പാനൽ മെയിൻ്റനൻസും എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. റിവിഷൻ 4, ഇലക്ട്രിക്കൽ പാനൽ പാർട്ട് 13, കൺട്രോൾ സിസ്റ്റം വിശദമായി. ഇലക്ട്രിക്കൽ പാനലുകളിൽ വിവിധ ഉപകരണങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അവയിൽ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം കൺട്രോളുകളും ആവശ്യമുണ്ട്. MSBയുടെ പ്രധാന ബ്രേക്കറായ ACBക്കും ഒരു കൺട്രോൾ സംവിധാനം ആവശ്യമാണ്. ഓവർ കറണ്ട്, ഷോർട്ട് സർക്യൂട്ട്, എർത്ത് ഫോൾഡ് റിലേ എന്നിവയുടെ പ്രവർത്തനത്തിലും കൺട്രോളുകൾ പ്രത്യേകമായി ഉപയോഗിക്കുന്നു. വിവിധ തരം ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ കൺട്രോൾ സർക്യൂട്ടുകൾ ആവശ്യമുണ്ട്. ഓരോ ഉപകരണത്തിൻ്റെയും നിയന്ത്രണത്തിൽ നിശ്ചിതമായ ഒരു ലോജിക്കുണ്ട്, അതായത് യുക്തിയുണ്ട്. അതിനായി വ്യത്യസ്ത തരം കൺട്രോളുകളും ഉപയോഗിക്കുന്നു. കൺട്രോൾ സർക്യൂട്ടുകൾ വളരെ ലളിതമാണ്, പക്ഷേ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയില്ല എങ്കിൽ അത് സങ്കീർണമായതുമാണ്. സ്കീമാറ്റിക് ഡയഗ്രാം ശരിയായി മനസ്സിലാക്കിയാൽ കൺട്രോൾ സംവിധാനം എളുപ്പമാകും. എല്ലാ കൺട്രോൾ സംവിധാനത്തിലും വളരെ കുറഞ്ഞ വോൾട്ടേജുള്ള ഒരു ലൈൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായി കൺട്രോളിൽ ഉപയോഗിക്കുന്നത് 60 വോൾട്ടിന് താഴെയുള്ള AC അല്ലെങ്കിൽ DC ആണ്. ഇത് മനുഷ്യർക്ക് ഹാനികരമല്ലാത്തതിനാൽ എളുപ്പത്തിൽ ഉപയോഗിക്കാനാവും. കൺട്രോൾ സർക്യൂട്ടുകൾ എന്താണെന്നും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും എങ്ങനെയാണത് രൂപകൽപ്പന ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നതെന്നും ഞാനിവിടെ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് കൺട്രോൾ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തെല്ലാമാണെന്ന് അറിയേണ്ടതുണ്ട്. സാധാരണയായി ഉപയോഗിക്കുന്ന എല്ലാ പാർട്സുകളുടെയും വിവരങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കൺട്രോൾ റിലേയാണ്, അതായത് വൈദ്യുതിയെ നിയന്ത്രിക്കുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഉപകരണമാണ് കൺട്രോൾ റിലേകൾ. കൺട്രോൾ സർക്യൂട്ടിൽ നിന്നുള്ള കമാൻഡ് അനുസരിച്ച് മറ്റു ഉപകരണങ്ങളെ ഈ റിലേയിലൂടെ നിയന്ത്രിക്കുന്നു. റിലേയുടെ കോയിലിൽ ഈ സ്വിച്ച് നേരിട്ട് കണക്ട് ചെയ്യാത്തതിനാൽ കൺട്രോൾ പവറിനേക്കാൾ ഉയർന്ന വോൾട്ടേജ് ഇതിലൂടെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയും. കൺട്രോൾ റിലേയുടെ ഒരു സർക്യൂട്ടാണ്, ഇന്റേണൽ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ കണ്ടാൽ അറിയാം, കോയിലിലേക്ക് വരുന്ന വൈദ്യുതി പ്രത്യേകമാണ്, അതുപോലെ തന്നെ കോണ്ടാക്റ്റിലേക്ക് വരുന്ന പവർ അല്ലെങ്കിൽ ലോഡ് വരുന്ന പവർ, അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അടുത്തത് കോണ്ടാക്ടറാണ്. ഒരു ഉപകരണത്തിലേക്ക് ഇലക്ട്രിക്കൽ പവർ നൽകാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ കൺട്രോൾ സ്വിച്ച് ആണ് കോണ്ടാക്ടർ. കോണ്ടാക്ടറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കുറഞ്ഞതും ഉയർന്നതുമായ ഉപകരണങ്ങളിലേക്കുള്ള കൺട്രോൾ സർക്യൂട്ടിൽ നിന്ന് നേരിട്ട് പവർ ബന്ധിപ്പിക്കാനും ഒരു 24 അല്ലെങ്കിൽ 48 വോൾട്ടേജിലെ കൺട്രോൾ റിലേ 240 അല്ലെങ്കിൽ 440 വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു കോണ്ടാക്റ്റുകൾ നിയന്ത്രിക്കാനാവും. കോണ്ടാക്ടറിൽ അതിൻ്റെ പവർ കോണ്ടാക്റ്റുകൾ ഒഴികെ ഒന്നോ രണ്ടോ ഓക്സിലറികൾ ഉണ്ടായിരിക്കും, അതായത് NO NC ഓക്സിലറി കോണ്ടാക്റ്റുകൾ ഒരു കോണ്ടാക്റ്റിൽ ഒന്നോ രണ്ടോ ഉണ്ടാവുകയുള്ളൂ. സർക്യൂട്ടിൽ കൂടുതൽ NO NC കൾ ഉപയോഗിക്കേണ്ട വരുമ്പോൾ ആഡ് ഓൺ കോണ്ടാക്റ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ബ്ലോക്കിൽ NO NC മാത്രമേ ഉണ്ടാവുള്ളൂ, 2 NO അല്ലെങ്കിൽ 2 NC. അത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോണ്ടാക്ടർ പ്രവർത്തിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഈ ആഡ് ഓൺ കോണ്ടാക്ടുകളും പ്രവർത്തിക്കും. അടുത്തത് ഓൺ ഡിലേ ടൈമർ അല്ലെങ്കിൽ ഓഫ് ഡിലേ ടൈമേഴ്സാണ്. ഒരു കൺട്രോൾ സർക്യൂട്ടുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വിവിധ തരം ഔട്ട്പുട്ട് റിലേ ലഭ്യമാക്കുന്ന റിലേയുടെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ രൂപമാണ് ഈ ടൈമർ എന്ന് പറയുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഇലക്ട്രോണിക് നിയന്ത്രിത ടൈമറുകൾ ലഭ്യമാണ്. ആവശ്യങ്ങൾക്കനുസരിച്ച് ഓഫ് ഡിലേ അല്ലെങ്കിൽ ഓൺ ഡിലേ ടൈമറുകൾ. ഇപ്പോൾ കൺട്രോൾ സർക്യൂട്ടിൽ വൈദ്യുതി ഓഫായ ശേഷം ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കാൻ സിഗ്നൽ നൽകണമെന്ന് വേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഓഫ് ഡിലേ ടൈമർ ഉപയോഗിക്കുന്നു. അതായത് ഓഫ് സർക്യൂട്ട് ഓഫായതിനു ശേഷമായിരിക്കും ഈ ടൈമറിൽ നിന്ന് ഒരു സിഗ്നൽ പോവുക. അതുപോലെ തന്നെ ഓൺ ഡിലേ ടൈമർ എന്ന് പറയുന്നത് ഒരു കൺട്രോൾ സർക്യൂട്ടിലെ പവർ വന്നതിന് ശേഷം, അതായത് പവർ ഓണായതിന് ശേഷം ഇത്ര സമയത്തിന് കഴിഞ്ഞിട്ട് ഒരു എക്യുപ്മെൻറ്റ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ഓൺ ഡിലേ ടൈമർ വഴി കണക്ട് ചെയ്യും. അതായത് ഓൺ ഡിലേ ടൈമർ എന്നുള്ള സിഗ്നൽ പോകുന്നത് സർക്യൂട്ട് ഓണായി കുറച്ച് സമയത്തിന് ശേഷമായിരിക്കും. ആ സമയം നമുക്ക് ക്രമീകരിക്കാവും. ഇത് അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് റിലേ ആണ്. ഈ റിലേയുടെ കോയിലിൽ വരുന്ന വോൾട്ടേജ് ഒരു നിശ്ചിത അളവ്, അത് നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ചെയ്തിരിക്കുന്ന അളവിനെ താഴെയോ കൂടുതലോ എത്തുമ്പോൾ ഈ റിലേ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതായത് ഈ റിലേ കട്ട് ഓഫ് ചെയ്യുന്നു. അതായത് വോൾട്ടേജ് കുറേ കൂടുകയോ ചെയ്യുമ്പോൾ ഉപകരണങ്ങൾക്ക് നാശം സംഭവിക്കരുത്. ചിലപ്പോൾ ഓവർ വോൾട്ടേജ് വന്നാലും ഉപകരണങ്ങൾക്ക് കേടായിപ്പോവും, അതേപോലെ തന്നെ അണ്ടർ വോൾട്ടേജ് വന്നാലും ഉപകരണങ്ങൾക്ക് കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഇത്ര അണ്ടർ വോൾട്ടേജ് അല്ലെങ്കിൽ ഇത്ര ഓവർ വോൾട്ടേജ് വേണം. ആ സെറ്റ് ചെയ്യുന്ന വോൾട്ടേജിൽ കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ സിസ്റ്റം ഓഫ് ആവുകയും ആ എക്യുപ്മെൻറ്റ് പ്രവർത്തന രഹിതമാവുകയും ചെയ്യും. ഇത് വോൾട്ടേജ് റിലേ ആണ്. വോൾട്ടേജ് റിലേയിലൂടെ ഒഴുകുന്ന വോൾട്ടേജ് നിശ്ചിത അളവിൽ വോൾട്ടേജിലെ റിലേ പ്രവർത്തിക്കുന്നു. ഇത് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന ഒരു സംയുക്ത ഉപകരണമാണ്. വോൾട്ടേജ് സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ, വോൾട്ടേജ് സർജുകൾ, വോൾട്ടേജ് സ്ഥിരമല്ല വേരിയേഷൻ വരുന്ന വോൾട്ടേജുകൾ, ഒരു ഫേസ് സീക്വൻസ്. ഇപ്പോൾ 3 ഫേസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ L1, L2, L3 എന്നുള്ള സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് ചേഞ്ചായി വരികയാണെങ്കിൽ വോൾട്ടേജിൽ പ്രവർത്തിക്കുകയും
അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ഉപകരണങ്ങളും സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഫേസ് ഫെയിലിയർ റിലേയാണ് PFR. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഇത് 3 ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സിംഗിൾ ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ മറ്റു റിലേകളെ പോലെ തന്നെ ഫേസിൻ്റെ സീക്വൻസ് നഷ്ടപ്പെടുകയോ ഫേസിലെ ഏതെങ്കിലും വോൾട്ടേജ് ഫേസ് കുറയുകയോ ഏതെങ്കിലും വോൾട്ടേജ് നഷ്ടപ്പെടുകയോ വോൾട്ടേജ് സർജ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് പ്രവർത്തിക്കുകയും ഇതിൻ്റെ കോൺടാക്ട് വഴി കൊടുത്തിരിക്കുന്ന എല്ലാ സിസ്റ്റങ്ങളും ഓഫ് ആവുകയും ചെയ്യും. അടുത്തത് കൺട്രോൾ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് ഘടകങ്ങളെക്കുറിച്ചാണ്. ഒരു കാണിച്ചിരിക്കുന്ന 2 പുഷ് ബട്ടൺസ് ആണ്, ഓൺ അല്ലെങ്കിൽ ഓഫിന് ഉപയോഗിക്കുന്ന പുഷ് ബട്ടൺസ്. അടുത്തത് 2-ാമത്തെ ഭാഗത്തിൽ വരുന്നത് സെലക്ടർ സ്വിച്ച് ആണ്. ഒരു 3 പൊസിഷനിൽ സെലക്ടർ സ്വിച്ച്, അതായത് മാനുവൽ, ഓഫ്, ഓട്ടോ, അങ്ങനെ സിസ്റ്റങ്ങൾക്ക് ഉപയോഗിക്കുന്ന സെലക്ടർ സ്വിച്ച്. അത് 2 പൊസിഷനിൽ ഉപയോഗിക്കുന്ന ഓൺ ഓഫിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന പൊസിഷൻ സെലക്ടർ സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് എമർജൻസി സ്റ്റോപ്പ് ആണ്. ഒരു സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും സിസ്റ്റങ്ങൾ പെട്ടെന്ന് ഓഫ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് സഡനായിട്ട് ഓഫ് ചെയ്യാനായിട്ടാണ് എമർജൻസി സ്റ്റോപ്പ് ബട്ടൺസ് ഉപയോഗിക്കുന്നത്. അടുത്തത് കേബിൾ ഹോൾഡേഴ്സ്, കേബിൾ ട്രങ്കിങ്, ഇതൊക്കെ ഒരു കൺട്രോൾ സിസ്റ്റത്തിന് ആ പാനലുകളിൽ ചെയ്യുമ്പോൾ അതിൽ കേബിളുകൾ ഡ്രസ് ചെയ്യാനും കേബിൾ ഹോൾഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നു. അടുത്തത് കാണിച്ചിരിക്കുന്നത് ഇൻഡിക്കേഷൻ ലാമ്പ്സ് ആണ്. അതുപോലെ ഓൺ ഓഫ് ഇൻഡിക്കേഷൻ, അതായത് വർക്കിംഗിൻ്റെ ട്രിപ്പ്, അങ്ങനെ പലതിനും ഇൻഡിക്കേഷൻ ലാമ്പുകൾ ഉപയോഗിക്കുന്നു. പിന്നെ പിന്നെ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളാണ് ടെർമിനൽ ബ്ലോക്ക്. സർക്യൂട്ടിലുള്ള പവറുകൾ പുറത്തേക്ക് കണക്ട് ചെയ്യാനും അകത്തേക്ക് സർക്യൂട്ടിലേക്ക് ബോർഡിലേക്ക് കണക്ട് ചെയ്യാനും ടെർമിനൽ ബ്ലോക്ക്സ് ഉപയോഗിക്കുന്നു. അടുത്തത് ഡിൻ റെയിലാണ്, അതായത് കൺട്രോൾ പാനൽ ഉപയോഗിക്കുന്ന എല്ലാ കോമ്പോണന്റുകളും ഫിറ്റ് ചെയ്യുന്നതിന് എല്ലാ കോമ്പോണന്റിൽ വരുന്നതും ഡിൻ റെയിൽ മൗണ്ട് ടൈപ്പ് ആയിരിക്കും. പിന്നെ ഉള്ളത് ഫ്യൂസ് ഹോൾഡറും ഫ്യൂസും ആണ്. സർക്യൂട്ടിലെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂസ് ഹോൾഡറും ഫ്യൂസും. ഇലക്ട്രിക്കൽ പാനൽ പാർട്ട് 14, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം. ഇലക്ട്രിക്കൽ പാനലുകളുടെ നിയന്ത്രണ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാന സാധാരണ ഘടകങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു കൺട്രോൾ സംവിധാനത്തിൽ മറ്റ് നിരവധി ഘടകങ്ങൾ കൂടി ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. കൺട്രോൾ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് ഫീൽഡിൽ ഉപയോഗിക്കുന്ന ചില സാധാരണ ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇവിടെ നൽകിയിരിക്കുന്നു. ആദ്യമായിട്ട് ലിമിറ്റഡ് സ്വിച്ചുകൾ. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളുടെ ചലനം ആവശ്യാനുസരണം നിയന്ത്രിക്കാൻ, അതായത് മോട്ടോറുകളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യാനുസരണം നിയന്ത്രിക്കാൻ ലിമിറ്റ് സ്വിച്ചുകൾ ഉപയോഗിക്കുന്നു. മോട്ടോറിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണം മുൻകൂട്ടി നിശ്ചയിച്ച സമയത്തോ അതോ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തോ എത്തുമ്പോൾ നിർത്തുകയോ അതോ അവിടെ നിന്ന് ആരംഭിക്കുകയോ ചെയ്യുന്നതിന് ഒരു കൺട്രോൾ ആവശ്യമാണ്. ഈ ആവശ്യത്തിന് മോട്ടോറിനെ നിയന്ത്രിക്കുന്നതിന് ഒരു ലിമിറ്റ് സ്വിച്ചുകൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു വാതിൽ പൂർണ്ണമായി അടയ്ക്കുമ്പോൾ മുറിയിലെ ലൈറ്റ് ഓഫ് ആവുക, വാതിൽ തുറന്നാൽ ലൈറ്റ് ഓൺ ആവുക, അതല്ലെങ്കിൽ തുറന്നു എന്ന് അറിയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വാതിലിൽ ഒരു ലിമിറ്റ് സ്വിച്ച് വയ്ക്കുന്നു. ഇതുപോലെ ചെറുതും വലുതുമായ നിരവധി ആവശ്യങ്ങൾക്ക് ലിമിറ്റ് സ്വിച്ചുകൾ ഉപയോഗിക്കുന്നു. ഉപകരണങ്ങളിലേക്ക് പവർ നൽകാൻ പവർ നിർത്തുന്നതിനുമായി നോർമൽ, ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് എന്നീ 2 കണക്ഷനുകൾ എല്ലാ തരത്തിലുള്ള ലിമിറ്റ് സ്വിച്ചുകൾക്കും ലഭ്യമാണ്. വിവിധ തരത്തിലുള്ള സ്വിച്ചുകളുടെ വിശദാംശങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡോറിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിമിറ്റ് സ്വിച്ചാണ്. വാതിൽ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇത്തരം സ്വിച്ചുകൾ ഉപയോഗിക്കുന്നു. ഒരു മൂവിംഗ് മെഷീൻ, മൂവ് ചെയ്യുന്ന ഒരു മെഷീനെ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലിമിറ്റ് സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഉപകരണം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ഈ കാണിച്ചിരിക്കുന്നതും അതിന് ആ ഉപകരണങ്ങൾക്ക് അതേപോലെയുള്ള ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലിമിറ്റ് സ്വിച്ചുകളാണ്. ഇതിനെ ഒരു പ്രഷർ കൺട്രോൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് കാലുകൊണ്ട് നിയന്ത്രിക്കാവുന്ന ലിമിറ്റ് സ്വിച്ചുകളാണ്. ഇത് ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ പാദങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇത് 2 കണക്ഷനുള്ള ഫുഡ് സ്വിച്ചാണ്. ആദ്യം കാണിച്ചത് 1 കണക്ഷൻ മാത്രമുള്ളതാണ്, ഫുഡ് സ്വിച്ചാണ്. ഇതിപ്പോൾ റിവേഴ്സ് ആൻഡ് ഫോർവേഡോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ഭാഗത്ത് കൺട്രോൾ സിസ്റ്റങ്ങളുടെ വിശദാംശങ്ങളും അവയുടെ പ്രവർത്തന രീതിയും നമുക്ക് മനസ്സിലാക്കാം. ഈ ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കൺട്രോൾ സംവിധാനത്തിൻ്റെ ഡിസൈൻ സംബന്ധിച്ച് ഒരു പൊതു അറിവ് നേടേണ്ടത് വളരെ പ്രധാനമാണ്. അത് ഞാനിവിടെ വിവരിക്കുന്നു. ആവശ്യാനുസരണം ഒരു കൺട്രോൾ സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നുവെന്ന് വിശദീകരിക്കാം. ഓരോ നിയന്ത്രണ സർക്യൂട്ടിനും അതിൻ്റേതായ യുക്തിയുണ്ട്, അതായത് ലോജിക്കുണ്ട്. അതാണ് ഒരു കൺട്രോൾ സിസ്റ്റം തയ്യാറാക്കുന്നതിനുള്ള റൂട്ട് മാപ്പ്. ആദ്യമായി നമുക്ക് ലഘുവായ ഒരു ലോജിക്ക് ഉപയോഗിച്ച് ഒരു കൺട്രോൾ സർക്യൂട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സാധാരണ മോട്ടോർ സ്റ്റാർട്ടറിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയെന്ന് നോക്കാം. ലളിതമായ ഒരു കൺട്രോൾ സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രവർത്തിക്കാനും നിർത്താനും മോട്ടോറിന് ഒരു നിയന്ത്രണ
സംവിധാനം, അതായത് കൺട്രോൾ സംവിധാനം ആവശ്യമാണ്. അതിൻ്റെ ഒരു ലഘു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പവർ സപ്ലൈ, ഓൺ ഓഫ് പുഷ് ബട്ടൺ, കോണ്ടാക്ടർ ഉപയോഗിച്ചുള്ള കൺട്രോൾ സ്റ്റേഷൻ എന്നിവ ഈ ചിത്രത്തിൽ കാണാം. ഇതിൻ്റെ ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഓഫ് പുഷ് ബട്ടൺ, ഓൺ പുഷ് ബട്ടൺ, കോണ്ടാക്ടർ, കൂടാതെ ഓൺ പുഷ് ബട്ടണിന് സമാന്തരമായി ഒരു അധിക സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് എൻ ഒ സ്വിച്ച് അധികമായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഓഫ് പുഷ് ബട്ടൺ എൻ സി ആയിരിക്കും, അതായത് നോർമലി ക്ലോസ് ആയിരിക്കും. ഓൺ പുഷ് ബട്ടൺ സ്വിച്ചിൽ എൻ ഒ ഉപയോഗിക്കുന്നു, അതായത് നോർമലി ഓപ്പൺ ഉപയോഗിക്കും. കോണ്ടാക്ടറിൽ നിന്നുള്ള ഒരു അധിക നോർമലി ഓപ്പൺ ആണ് ഓൺ പുഷ് ബട്ടണിന് സമാന്തരമായി നൽകിയിരിക്കുന്നത്. അതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. കോണ്ടാക്ടറിലൂടെ മോട്ടോറിന് തുടർച്ചയായ വൈദ്യുതി നൽകാൻ ഈ അധിക കോണ്ടാക്ട് ആവശ്യമാണ്. ഈ ഓക്സിലറി ഉപയോഗിച്ചില്ലെങ്കിൽ കോണ്ടാക്ടർ തുടർച്ചയായി പിടിച്ചിരിക്കില്ല. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് ഈ സർക്യൂട്ടിൽ കാണാം. ഇവിടെ കാണിച്ചിരിക്കുന്ന സിംഗിൾ ലൈനിൽ കൺട്രോൾ വോൾട്ടേജ് ഒരു പുഷ് ബട്ടണിലൂടെ, അതായത് 21 മുതൽ 22 വരെ നേരിട്ട് കടന്നു പോകുന്നു. കാരണം അത് നോർമലി ക്ലോസ് കോണ്ടാക്ട് ആണ്. സ്റ്റാർട്ട് പുഷ് സ്വിച്ച് അമർത്തുമ്പോൾ പവർ സപ്ലൈ, അതായത് 14 മുതൽ 13 വരെ കാണിച്ചിരിക്കുന്ന കോണ്ടാക്ടർ കെ എമ്മിൻ്റെ A1 എത്തുകയും അത് ക്ലോസ് ആവുകയും ചെയ്യുന്നു. കോണ്ടാക്ടറിൻ്റെ A2 വൈദ്യുതി വിതരണത്തിന് ന്യൂട്രലുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അമർത്തിയ സ്റ്റാർട്ട് സ്വിച്ച് റിലീസ് ചെയ്താൽ എൻഒയിലേക്ക് മടങ്ങുന്നതിനാൽ കോണ്ടാക്ടർ ഓപ്പൺ ആവും. അതിനർത്ഥം ഓൺ സ്വിച്ച് അമർത്തി പിടിച്ച നിലയിലാണെങ്കിൽ മാത്രമേ മോട്ടോർ പ്രവർത്തിപ്പിക്കാനാവൂ എന്നതാണ്. സ്ഥിരമായിട്ട് നമുക്കൊരു മോട്ടോർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ സ്വിച്ച് അമർത്തിപ്പിടിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അത് പരിഹരിക്കാനാണ് അതിന് പാരലായ സ്റ്റാർട്ട് പുഷ് സ്വിച്ചിൻ്റെ പാരലായി ഒരു എൻ ഒ കൂടി, അതായത് അതാത് കോണ്ടാക്ടറിൽ നിന്നുള്ള ഒരു ഓക്സിലറിയായ എൻ ഒ കൂടി കൊടുത്തിരിക്കുന്നു. സ്റ്റാർട്ട് പുഷ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കോണ്ടാക്ട് ക്ലോസ് ആവുകയും അതിനോടനുബന്ധിച്ചുള്ള ആ ഓക്സിലറിയും ക്ലോസ് ആവുകയും ചെയ്യും. അങ്ങനെ ക്ലോസ് ആവുന്നത് കൊണ്ട് സ്റ്റാർട്ട് പുഷ് ബട്ടൺ നിന്ന് നമ്മൾ വിരലെടുത്താൽ, അതായത് റിലീസ് ചെയ്താൽ, ഈ കോണ്ടാക്ടറിലെ ക്ലോസ് കോണ്ടാക്ട് വഴി സ്ഥിരമായിട്ട് കോണ്ടാക്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇത് നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് പുഷ് ബട്ടൺ എൻ സി ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ആ സ്റ്റോപ്പ് പുഷ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി അവിടെ വെച്ച് നിർത്തലാവുകയും അതോടെ കോണ്ടാക്ടർ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. കോണ്ടാക്ടർ സ്റ്റോപ്പ് ആയിക്കഴിഞ്ഞാൽ എൻ ഒ 14-13 നോർമലി ഓപ്പൺ ആവുകയും കോണ്ടാക്ടർ പ്രവർത്തനരഹിതമാവുകയും ചെയ്യും. ഇത് സാധാരണ മോട്ടോറുകളിൽ ഉപയോഗിക്കുന്ന ഒരു DOL സ്റ്റാർട്ടറിൻ്റെ ആണ്. ഇപ്പോൾ DOL എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓൺലൈൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ നിയന്ത്രണ സർക്യൂട്ടുകളും കുറഞ്ഞ വോൾട്ടേജിലല്ല പ്രവർത്തിക്കുന്നത്. മോട്ടോർ കൺട്രോൾ സർക്യൂട്ടിൽ സിംഗിൾ ഫേസ് 110 അല്ലെങ്കിൽ 220, 230, 240 എന്നീ വോൾട്ടുകളിലാണ് സിംഗിൾ ഫേസിൽ കൺട്രോളുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ വരുന്ന ഭാഗങ്ങളിലും അത് വിശദമാക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദ ട്യൂട്ടോറിയൽ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.